ആക്ച്വലി എനിക്ക് വീഡിയോ എടുക്കാനുള്ള കുറേ കണ്ടന്റും കാര്യങ്ങളും കയറൂലേ അതുപോലെ കിടക്കുകയാണ് എൻ്റെ മുറിയല്ല രാവിലത്തെ ഇതെല്ലാം വൃത്തിയാക്കാം. അപ്പൊ ഇപ്പൊ സമയം എന്തായെന്നറിയോ, മണി 11 ആയിട്ടുണ്ട്. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. വാ നമുക്ക് സംസാരിച്ചിട്ട് ഓരോ ചെയ്യാം. എന്തോ ലൈറ്റ് കണ്ടോ, അതിൻ്റെ ഡ്രൈപ്പോട് പൊട്ടിപ്പോയി. ഞാൻ റീൽ ചെയ്തിട്ട് നിന്നത്തി വേണം പൊട്ടിപ്പോയതാ. അങ്ങനെ എല്ലാം ബൈ കിടക്കുന്ന എൻ്റെ റൂം. അതിനിടയ്ക്ക് വേറൊരു കാര്യം കാണിച്ചു കേട്ടോ, ഇതുണ്ടോ വാഷിംഗ് മെഷീൻ, നല്ല ഉഗ്രം പണി വന്നിട്ടുണ്ട്. എന്തോ അതിൻ്റെ കുഴലോ ഫിൽറ്ററോ എന്തോ ബ്ലോക്കായിട്ട് വെള്ളം നന്നായിട്ട് പോകുന്നുണ്ട്. രാത്രി ആയപ്പോഴത്തേനും ഞങ്ങളിതെല്ലാം കംപ്ലയിൻ്റ് എന്താണെന്ന് നോക്കിയിട്ടൊക്കെ ശരിയാക്കി വെച്ചതാണ്. പക്ഷെ നേരം വെളുത്തപ്പോൾ ഇതാ വീണ്ടും അവസ്ഥ. അവിടെ മൊത്തം റൂം വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഞാൻ തുടച്ചിട്ടുണ്ടല്ലോ, തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. അതിന് വെള്ളം ഇങ്ങനെ ലീക്കായിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് 10:30 കഴിഞ്ഞ് വിശക്കം നമുക്കെല്ലാം ഉണ്ടാക്കാം. എന്നിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാം എന്തെങ്കിലും, അല്ലാതെ എനിക്കിനി മാവ് കുഴച്ചൊന്നും ഉണ്ടാക്കാനൊന്നും വയ്യ. അപ്പം ഞാൻ ഭൂരി മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇൻസ്റ്റൻ്റ് ഭൂരിയാണ് കേട്ടോ. കിഴങ്ങറി ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒറ്റയ്ക്ക് അതിൻ്റെ എല്ലാം മടി എൻ്റെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ. അത് മാത്രമല്ല കുറേ നാളും ഞാൻ വീഡിയോസ് എടുക്കാതിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെതായ ഒരു മടിയും നന്നായിട്ട് എനിക്ക് കാണാൻ പറ്റും. ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മാവ് കുഴച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റൊന്നുമില്ല. പിന്നെ എനിക്ക് മടി, ചമയില്ല. ഇത് കഴിഞ്ഞിട്ട് ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പം ഞാൻ ചിക്കനൊക്കെ എടുത്ത് വെള്ളരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിത്ര സൈലത്തായി കിടക്കുന്നത് എന്തെന്നല്ല ആലോചിച്ചിരുന്നത്. ഗ്യാസ് സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ലിഫ്റ്റ് ഒറ്റയ്ക്കുന്നിട്ട് എനിക്ക് ഭയങ്കര ബോർ പോസ്റ്റ്. ഇത്ര സൈലൻ്റായിട്ട് കിടക്കുന്നത് എന്താണെന്നറിയോ, ഗ്യാസും ഇല്ല, അവൻ സ്കൂളിൽ പോയിരിക്കുകയാണ്. ബ്ലേക്ക് ക്ലാസ്സിലൊക്കെ ബ്ലേക്ക് ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പം അതാണ് ഇത്ര സൈലൻ്റായിട്ടിരിക്കുന്നത്. ഗ്യാഷ് സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോയതിന് ശേഷം, സ്കൂളിൽ പോയതിന് കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെയും വീഡിയോ എടുക്കാൻ തോന്നി. കാരണം വെച്ചാൽ അവനുള്ളപ്പോൾ സമയം പോവും, അവൻ്റെ പുറകെ പോയാൽ മതി. അപ്പം അവൻ സമയം പോകുന്ന അറിയത്തില്ല. ഇപ്പം കൊച്ചു സ്കൂളിൽ പോയപ്പത്തേന് വൈകുന്നേരം വരെ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കണം. അപ്പം എനിക്ക് ഭയങ്കര ബോറ്. പക്ഷേ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം കൂടുതലും മൊബൈലിൽ നോക്കുമല്ലോ. അപ്പം നോക്കുമ്പോഴത്തേന് യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടപ്പം എനിക്ക് തന്നെ എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നി. അപ്പം പിന്നെ ഞാനും വെറുതെ ഇരിക്കണ്ടല്ലോ. ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് നിങ്ങളായിട്ടൊക്കെ സംസാരിക്കാം, നിങ്ങൾക്ക് എന്നെ കാണാം, പിന്നെ എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം, ഞാനൊക്കെ എന്തെങ്കിലും മറുപടിയൊക്കെ പറയും. അങ്ങനെയൊക്കെ തോന്നി. ഇനിയിപ്പോൾ അവൻ വൈകിട്ടല്ലേ വരും. അപ്പം എല്ലാ ദിവസവും ഇതിങ്ങനെ പോയപ്പോഴത്തേന് ബോറടിക്കാൻ തുടങ്ങി ഒറ്റയ്ക്കിരുന്ന്. ആക്ച്വലി ഞാനിങ്ങനെ വീഡിയോ എടുക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചാണ് ഇപ്പോൾ ശരിക്കും മണി 11:00. ഇങ്ങനെ കുറേ സമയം തൊട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ എടുക്കാം എന്നെ വിചാരിച്ചു. അങ്ങനെ എടുക്കാനായിട്ട് നോക്കിയിരുന്നാണ് ഇപ്പം 11:00. ഇത് കഴിഞ്ഞിട്ട് ചിക്കൻ കറി ഉണ്ടാക്കണം. ചിക്കനൊക്കെ എടുത്ത് ഞാൻ വെളിയിൽ വെച്ചിട്ടുണ്ട് തണുപ്പ് പോകാനായിട്ട്. അപ്പം ഞാൻ ജോലി ചെയ്തില്ല എന്ന് പറഞ്ഞ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ജോലി കളിയെന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം ഞാൻ ജോലി കളിയാണ്, ജോലിയൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞവർ ബാബാ എൻ്റെ കൂടെ വാ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ.
അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി വെക്കുന്ന ഒരു കലാപരിപാടിയാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ നേരത്തെ തന്നെ അരപ്പ് തേച്ച് കുറച്ച് കുറേ ചിക്കൻ വെച്ചിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഓരോരുത്തർ ഓരോ രീതിയിലല്ല വെക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ അരപ്പ് തേച്ച് കുറച്ച് നിറയണി ഇറച്ചി ഇങ്ങനെയാണ് വെച്ചിരിക്കുക കേട്ടോ. ഇനി ചിക്കൻ കറിക്ക് വേണ്ടുന്ന ഐറ്റംസൊക്കെ നമുക്ക് പറക്കി എടുത്ത് റെഡിയാക്കാം കേട്ടോ. എന്തൊക്കെയോ കാര്യമായിട്ട് പറയുമ്പോൾ നിന്നെ കൊണ്ടൊന്നും പറയാൻ സമ്മതിപ്പിക്കാതെ കരയിപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സവാളയോടുള്ള എല്ലാ ദേഷ്യവും എൻ്റെ മുഖത്തുണ്ട്. ആക്ച്വലി എനിക്ക് വീട്ടിലെടുക്കാനുള്ള കുറേ കണ്ടൻറ്റും കാര്യങ്ങളും സമ്മതിക്കത്തില്ല. സവാള ഒരു മാറ്റമില്ല. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള കുറേ കണ്ടൻറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ മടി കാരണം അതെല്ലാം മിസ്സായിപ്പോയി. പക്ഷെ ഞാൻ എടുത്തു വെച്ച കുറേ വീഡിയോസ് ഇപ്പോഴും അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് ഒരിടയ്ക്ക് വെച്ചിട്ട് കുറേ ഇതായത് കാരണം കുറച്ച് ബിസിയും കാര്യങ്ങളായത് കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഒരു 10-15 വീഡിയോസോളം ഇപ്പോഴും പെൻഡിങ്ങിലുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യാത്തതായിട്ട് ഇപ്പോഴും പെൻഡിങ്ങിലുണ്ട്. അമ്മ ഇപ്പോഴും എന്നോട് പറയും നീ ചുമ്മാ ഡെയിലി ഉള്ള വെറുതെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുത്ത് ഡെയിലി ഇടാൻ പറയും. ഇടയിൽ മൊബൈലിലെ ചാർജ് വേണം. മൊബൈൽ എടുക്കാൻ പോയപ്പോഴേ ഒരു പണിയില്ലാത്ത എനിക്ക് വാഷിംഗ് മെഷീൻ്റെ വീണ്ടും വെള്ളം ലീക്ക്. തുടച്ചിട്ട് അത്രയും ഭാഗം തേ വീണ്ടും ഫുൾ വെള്ളമായിട്ടുണ്ട്. എന്താ സംഭവം അറിയാൻ വയ്യ. കുഴലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഫിൽറ്ററിനും കുഴപ്പമില്ല. ഇപ്പം നോക്കാം. എൻ്റെ റൂമിലോട്ടെല്ലാം വെള്ളം ഇറങ്ങണം. ഞാൻ ആരെങ്കിലും വിളിച്ച് സർവീസ് ചെയ്യിപ്പിക്കണം. സവാള നോക്കിയിട്ട് നമ്മൾ ഇടയ്ക്ക് പോകണമെന്ന് സ്വിച്ച് ഓഫായി പോയിട്ടോ. നമുക്ക് കുത്തിയിട്ട് കൊണ്ടുപോയി കണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചിക്കൻ കറി കൂടെ തിളച്ചോണ്ടിരിക്കാനുണ്ട്. നമുക്ക് ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. വേഗം ഓടിച്ചെന്നിട്ട് നോക്കാമല്ലോ. ഇപ്പൊ സമയം 12:30 ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്ന കാരണം കുറച്ച് സമയം ഇങ്ങനെ താമസമായി. ഇനി വേറെ കാര്യമൊന്നുമില്ല. കാരണം രാവിലെ യാഷിന് പോകുമ്പോഴത്തേന് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുപോകണം. അപ്പം ഓൾമോസ്റ്റ് പണികളെല്ലാം തീർന്നു. നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ ഒക്കെ കുറച്ച് ഐറ്റംസൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുക സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. 1 മണിയാവാറായിട്ടുണ്ട്. ഈ അകത്തെ തിരക്കിൻ്റെ ഇടയിൽ മറന്നുപോയൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാനങ്ങ് വിട്ടുപോയി. കാണിച്ചു തരാവേ. ഇതിപ്പോൾ ഞാൻ പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇതോ എല്ലാം കാണുന്നുണ്ടോ. ഇതൊരു കുഞ്ഞു ടാങ്കാണ് കേട്ടോ. അവിടെ ഒരു സംഭവം ഉണ്ടേ. ഇപ്പം ഞാൻ കാണിച്ചു തരാവേ. ഇത് നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ടിട്ട് സ്വിമ്മിംഗ് പൂളില്ലേ അതേപോലെ ഇന്നത്തെ വെള്ളം അടിച്ചിട്ടിട്ട് നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഭയങ്കര മഴയതാണ് നിങ്ങൾ ടാർപ്പയാക്കിയിട്ട് ചുറ്റും ഇങ്ങനെ കല്ലൊക്കെ വെച്ചിരിക്കുക. ഭയങ്കര മഴയും കാറ്റും ഒക്കെ അതാണ് ടാർപ്പയൊക്കെ പറന്ന് പോയാൽ അതിനകത്തോട്ട് വെള്ളം ഇറങ്ങൂലേ. ആ അത് കാരണം ഇതിനകത്തൊരു സംഭവമുണ്ട്. ഞാൻ ഈ പയ്യെ കല്ലൊക്കെ മാറ്റിയിട്ട് കാണിച്ചു തരാവേ. കല്ലിനൊക്കെ നല്ല വെയിറ്റുണ്ട് കേട്ടോ. കാരണം നല്ല കാറ്റാണ്. അപ്പോൾ ടാർപ്പ് പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിറ്റുള്ള കല്ലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ എന്തായാലും ക്യാമറ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. മാറ്റി വെച്ചിട്ട് പയ്യെ മാറ്റിയിട്ട് ഇതേ ഓക്കേ.